മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദി സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നെറ്റ്ഫ്ലിക്സിലൂടെ വന്നിട്ടുള്ള ദ വാരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഞാൻ ഒന്ന് കണ്ടു തീർത്തു. ആൻഡ് ഇതിൻ്റെ റിവ്യൂ ഞാൻ നല്ല ഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പിസോഡ്സിൻ്റെ ലെങ്ത് ഞാൻ എത്ര പ്രതീക്ഷിച്ചാണെന്ന് വെച്ചാൽ 10 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഓരോ എപ്പിസോഡും 45 മുതൽ 55 മിനിറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കണ്ടു തീർക്കാൻ കുറച്ച് ടൈം എടുത്തു അത് കാരണം. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്ലോട്ടും സംഭവങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് എടുത്താൽ പറയാൻ പറ്റില്ല. കാരണം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീസണെ കുറിച്ചിട്ട് പറയണം. അങ്ങനത്തെ ഒരു വലിയ സ്റ്റോറി സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു സീരീസാണ് ദ വാരിയൻ എന്ന് പറയുന്ന ഒരു സീരീസ്. എന്നുവെച്ചാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു സീരീസ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കാണുന്നത് ആദ്യത്തെ വട്ടമാണ്. ആൻഡ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു സീരീസ് ഭയങ്കര ഇൻട്രസ്റ്റായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ കോൺസെപ്റ്റാണെന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്ന് പറയും. ആൻഡ് ഒരു ഫാൻറ്റസി സൈഫൈ അതുപോലെ തന്നെ ചർച്ച് ഹെവൻ ഹെൽ അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 5-6 കാര്യങ്ങളൊക്കെ കൂട്ടിക്കളർന്നിട്ടുള്ളൊരു കോൺസെപ്റ്റും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. എന്ന് വെച്ചാൽ പൊന്നെ എന്ന് വെച്ചാൽ എല്ലാ ഫീമെയിൽ ക്യാരക്ടേഴ്സും അത്ര പോളയായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. വെച്ചാൽ അടി കൊടുക്കുന്നവളും അടി കൊണ്ടവനും വരെ അത്ര പൊളിയാണ്. അവരെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്ര പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ ബാക്ക് സ്റ്റോറി സംഭവങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു പീരിയോഡിക്കൽ സെറ്റപ്പാണ് എന്ന കുറച്ച് ഫാൻറ്റസി ഡ്രാമ സംഭവങ്ങളൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതും എനിക്ക് നല്ല ശക്തമായിട്ട് ചെയ്തിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ്സാണ് ഈ ഒരു സീരീസിനെ മൊത്തമായിട്ട് ഡൗൺ ആക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൻ്റെ നരേറ്റീവ് എനിക്ക് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ആദ്യമൊക്കെ ഈ ഒരു സീരീസ് തുടങ്ങുമ്പോൾ അതായത് മൂന്നാമത്തെ എപ്പിസോഡ് വരെ നല്ല സ്ലോ പേസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കും സ്റ്റോറി ഡെവലപ്മെൻറ്റിനുള്ളതല്ല എന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതും കഴിഞ്ഞിട്ടും ഇതന്നെയാണ് അവസ്ഥ. കുറച്ച് ഫൈറ്റ് സീക്വൻസും പിന്നെ ബാക്ക് സ്റ്റോറി സംഭവങ്ങളൊക്കെ കയറി വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ മൊത്തമായിട്ട് പറയുമ്പോൾ ഈ ഒരു നരേഷൻ്റെ കാരണം പാളിപ്പോയിട്ടുണ്ട് ഈ ഒരു സീരീസ്. മികച്ചതാക്കാൻ പറ്റിയൊരു സീരീസായിരുന്നു, പക്ഷേ മൊത്തമായിട്ട് ഈ ഒരു നരേഷൻ്റെ കാരണം കുളമാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നരേഷൻ മാത്രം നല്ല കുളമായിട്ട് വന്നിട്ടുണ്ട്. ലെങ്ത്തും കുളമായ ഒരു സംഭവമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ വെളിച്ച് നീട്ടി എങ്ങോട്ടൊക്കെയോ ഈ ഒരു സീസണെ എത്തിച്ചിട്ടുണ്ട്. അത്രയധികം അനാവശ്യ സെഗ്മെൻറ്റ്സ് ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇങ്ങനൊരു സ്ലോ പേസ് സംഭവങ്ങളൊക്കെ ആയി വരുമ്പോൾ ഈ ഒരു 10 എപ്പിസോഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമല്ല. ഇപ്പോൾ ത്രില്ലിംഗ് ആയിട്ടൊരു സീരീസ് പോവുകയാണെങ്കിൽ 10 ആയാലും 8 ആയാലും മീശയല്ല, ത്രില്ലിംഗ് ആയിട്ട് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ കാണുമ്പോൾ രസമാണ്. ആൻഡ് ഒരു ത്രില്ലിംഗ് സംഭവങ്ങൾ പലയിടത്തും ഈ ഒരു സീരീസിന് നഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ലെങ്ത്തിൻ്റെയും നരേറ്റീവിൻ്റെയും കാരണം കാരണം. അപ്പോൾ മൊത്തമായിട്ട് പറയുമ്പോൾ ഇതൊരു മികച്ചതാക്കാൻ പറ്റിയൊരു സീസൺ 1 ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ കാരണം മൊത്തമായിട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണണമെങ്കിൽ കാണും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലർക്കും ഈ ഒരു സീരീസ് കണ്ടാൽ നല്ലൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് പൊളി കോൺസെപ്റ്റും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അതിനോട് നീതി പുലർത്തുന്നൊരു സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൊത്തമായിട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.